പുണ്യാത്മൻ. ഹൈന്ദവ ജനതയുടെ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഏകദേശ രൂപം നൽകാനുള്ള എളിയ ശ്രമമാണ് ഞങ്ങളുടേത്. ഹിന്ദുത്വം എന്താണ്? ഭാരതത്തിൽ ജനിച്ചു വളർന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട തത്വമാണത്. അതിലുപരി പഠിക്കുകയും പാലിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മമാണ്. ധർമ്മം സത്യത്തിലും സത്യം ഗുരുവിലും ഗുരുദൈവത്തിലും അധിഷ്ഠിതമാണെന്ന് തിരിച്ചറിയുകയും കലിയുഗ കരാളഹസ്തങ്ങളിൽപ്പെട്ട് പിടയുന്ന നമുക്ക് ഓരോരുത്തർക്കും ജഗദീശ്വരനായ പരബ്രഹ്മത്തിൻ്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനമായ സനാതനധർമ്മപാതയിലൂടെ ഒരുമിച്ച് സഞ്ചരിക്കാം. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ബ്രാഹ്മമുഹൂർത്തം. സൂര്യോദയത്തിന് 48 മിനിറ്റ് മുൻപ് ആരംഭിക്കുന്നു. പ്രകൃതിയുടെ പടിവാതിൽക്കൽ ബ്രാഹ്മമുഹൂർത്തമെന്ന നിത്യജ്യോതി തിളങ്ങുമ്പോൾ പതിവായി ഉണരുക. ശയനാവസ്ഥയിൽ നിന്നും വലതുവശം തിരിഞ്ഞ് എഴുന്നേൽക്കുക. ഒപ്പം ഇഷ്ടദേവനെ സ്മരിക്കുക. കിഴക്ക് എന്നത് ഒരു ഹൈന്ദവന് മറ്റേതൊരു ദിക്കിനേക്കാളും പ്രധാനപ്പെട്ടതാണ്. ഈ പ്രപഞ്ചമാകെ ജീവോർജമേകി വിളങ്ങുന്ന ആദിത്യ ഭഗവാന്റെ തിരു എഴുന്നള്ളത്ത് കിഴക്കു ദിക്കിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കിഴക്കിന് അഭിമുഖമായി തിരിഞ്ഞ് മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ആദരപൂർവം സ്മരിക്കുകയും ദേവരൂപത്തെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമോ നാരായണായ മന്ത്രം ചൊല്ലേണ്ടതുമാണ്. തുടർന്ന് ഇരു കൈകളും ചേർത്ത് മലർത്തി വിടർത്തിപ്പിടിച്ച് വിരലിൻ്റെ അഗ്രത്ത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ ലക്ഷ്മീദേവിയെയും ഉള്ളം കയ്യിൽ വിദ്യയെന്ന മഹാസമ്പത്ത് പ്രദാനം ചെയ്യുന്ന സരസ്വതീദേവിയെയും കൈപ്പത്തിയുടെ അടിവശത്ത് ലോകനാഥനായ വിഷ്ണു ഭഗവാനെയും സങ്കൽപ്പിച്ച് മന്ത്രം ചൊല്ലി ദർശിക്കുക. കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതീ കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം. സർവേശ്വരനായ വിഷ്ണു ഭഗവാന്റെ സാന്നിധ്യത്തിൽ സന്മാർഗത്തിലൂടെ സർവ ഐശ്വര്യവും വിദ്യയും സമ്പാദിക്കുവാൻ കഴിയുമെന്നും ഈശ്വരനെന്ന മഹാസങ്കല്പം വസിക്കുന്ന ദിവ്യമായ കരങ്ങളാൽ അധർമ്മം ചെയ്യുവാൻ പാടില്ല എന്ന മഹത് സന്ദേശവും ഈ മന്ത്രങ്ങളിലൂടെ നമുക്ക് ഗ്രഹിക്കാം. ശയനാവസ്ഥയിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ ഭൂമിയിൽ പതിക്കുന്ന കാലുകൾ ഭൂമിദേവിയെ വേദനിപ്പിക്കും എന്ന സത്യം മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അതിനാൽ ഇരു കൈകളും ഭൂമിയിൽ തൊട്ട് ഭൂമിദേവിയെ പ്രാർത്ഥിക്കുക. എൻ്റെ പാദങ്ങൾ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറുവേദന പോലും സഹിച്ച് ക്ഷമിച്ച് ലോകമാതാവായ ഭൂമിദേവി അമ്മയെ എന്നോട് പൊറുക്കേണമേ. സമുദ്രവസതേ ദേവി പർവതസ്ഥനമണ്ഡലേ വിഷ്ണുപത്നീ നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. സ്നാനം. ഹരഹരി എന്ന മന്ത്രം ജപിച്ച് ശരീരത്തിൽ എണ്ണ പുരട്ടി
കുളിക്കുവാനുള്ള ജലം കൈക്കുടന്നയിലെടുത്ത് ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി എന്നീ പുണ്യതീർത്ഥങ്ങളെ സങ്കൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. പുണ്യതീർത്ഥങ്ങളായി പരിണമിച്ച ജലം തർപ്പണം ചെയ്യണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. ഷഡ് തർപ്പണമാണ് അഭികാമ്യമായത്. ഒന്നാമത് പുണ്യനദികളെ സങ്കൽപ്പിച്ച് ആദിത്യനും, രണ്ടാമത് എല്ലാ നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും, മൂന്നാമത് ഗുരുവിനും, നാലാമത് ഗുരുപരമ്പരകൾക്കും, അഞ്ചാമത് മരിച്ചുപോയ പിതൃക്കൾക്കും, ആറാമത് മറ്റെല്ലാ പിതൃക്കൾക്കുമായി ആദിത്യനിലേക്ക് തർപ്പണം ചെയ്യേണ്ടതാണ്. ദേവാം തർപ്പയാമി, ദേവഗണാം തർപ്പയാമി, ഋഷി തർപ്പയാമി, ഋഷിഗണാം തർപ്പയാമി, പിതൃതർപ്പയാമി, പിതൃഗണാം തർപ്പയാമി. ഓം നമഃ ശിവായ. ഭസ്മധാരണം. ഓം ഈശ്വരായ നമഃ. ഓം തത്പുരുഷായ നമഃ. ഓം അഘോരായ നമഃ. ഓം വാമദേവായ നമഃ. ഓം സദ്യോജാതായ നമഃ. ഓം നമഃ ശിവായ. ഹിന്ദു അറിയേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഭസ്മധാരണം. ആത്മീയമായി ഏറെ ഫലസിദ്ധി നൽകുന്നതാണ് ഭസ്മധാരണം. സ്നാനം കഴിഞ്ഞാലുടൻ ഭസ്മം ധരിക്കേണ്ടതാണ്. പുലർകാലെ ജലം ചേർത്ത് ചാലിച്ചും വൈകുന്നേരം ജലസാന്നിധ്യം ഒഴിവാക്കിയും ഭസ്മം ധരിക്കണം. ആത്മതത്വത്തെ ഉണർത്തുക എന്നതാണ് ഭസ്മധാരണ വിധിയുടെ മഹത്വം. ഓം ഈശ്വരായ നമ എന്ന് ജപിച്ച് ശിരസിലും, ഓം തൽപുരുഷായ നമ എന്ന് ജപിച്ച് നെറ്റിയിലും, ഓം അഘോരായ നമ എന്ന് ജപിച്ച് വലതുഭുജത്തിലും, ഓം വാമദേവായ നമ എന്ന് ജപിച്ച് ഇടതുഭുജത്തിലും, ഓം സദ്യോജാതായ നമ എന്ന് ജപിച്ച് മാറിടത്തിലും ഭസ്മം ധരിക്കേണ്ടതാണ്. ഈ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് വേണം ഒരു ഭക്തൻ ഭസ്മം ധരിക്കേണ്ടത്. ക്ഷേത്രദർശനം. സത്യധർമാദികളുടെ നിദർശന കേന്ദ്രമായി ക്ഷേത്രങ്ങളെ ഗണിക്കപ്പെടുന്നു. ശരീരത്തിൻ്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രത്തെ സങ്കൽപ്പിച്ചിരിക്കുന്നത്. ഈശ്വരൻ സർവവ്യാപിയാണ്. എങ്കിലും സാമാന്യ ജനങ്ങൾക്ക് ദേവൻ കുടികൊള്ളുന്ന കേന്ദ്രമാണ് ക്ഷേത്രം. ഉപാസന ചെയ്യുന്നതിനുള്ള ഉപാധിയായി ക്ഷേത്രങ്ങളെ കരുതേണ്ടതുണ്ട്. ആധ്യാത്മികതയിൽ ഊന്നിയ ആരാധനയാണ് ക്ഷേത്ര ദർശനത്തിലൂടെ സംജാതമാകുന്നത്. അനിർവചനീയമായ ഈശ്വര ചൈതന്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗമാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്ര ദർശനം നടത്തുന്നതിന് ക്ഷേത്രാചാരങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ശുദ്ധതയോടെയാവണം ക്ഷേത്ര ദർശനത്തിന് പുറപ്പെടേണ്ടത്. ഈശ്വരാരാധനയ്ക്ക് ആവശ്യമായ പൂക്കളും മറ്റ് പൂജാദ്രവ്യങ്ങളും കരുതേണ്ടതാണ്. എങ്കിൽ മാത്രമേ ആരാധന നമ്മുടേതായി മാറുകയുള്ളൂ. നാമജപങ്ങൾ ഉരുവിട്ട്
ദേവീദേവന്മാരെ ധ്യാനിച്ച് അശുദ്ധമേൽക്കാതെ ക്ഷേത്രത്തിൽ എത്തുക. ആദ്യം ആലിന് 7 പ്രദക്ഷിണം വയ്ക്കുക. ആലിനെ പ്രദക്ഷിണം ചെയ്ത് ഭജിക്കുമ്പോൾ മൂലത്തിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും അഗ്രത്തിൽ ശിവനും കുടികൊള്ളുന്നു എന്ന സത്യം മനസ്സിലാക്കുക. ആ വിശ്വവൃക്ഷത്തിൽ നിന്നാണ് ഈശ്വര ചൈതന്യം ആരംഭിക്കുന്നത്. തുടർന്ന് മതിലകത്ത് കയറി 3 പ്രദക്ഷിണവും വയ്ക്കണം. പ്രദക്ഷിണം വെച്ച് മാത്രമേ അകത്തു പ്രവേശിക്കാവൂ. താമരമുട്ടുകൾ പോലെ കരങ്ങൾ കൂപ്പി തൊഴുതുവേണം ദേവന്റെ മുൻപിലെത്താൻ. സർപ്പാകൃതിയിൽ പ്രസരിക്കുന്ന ദേവചൈതന്യം നമ്മുടെ ശിരസിലൂടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ അന്ധകാരത്തിൻ്റെ മറ ഛേദിക്കപ്പെടുന്നു. ക്ഷമയോടെ കാത്തിരുന്ന് പുഷ്പാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ മനസ്സ് ഭക്തിയുടെ വിസ്മയലോകത്തേക്ക് ചെന്നെത്തുന്നു. ഈരേഴ് 14 ലോകങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ഈശ്വര ചൈതന്യം നമ്മിലേക്ക് ഒഴുകിയെത്തുന്നു. തീർത്ഥം സ്വീകരിക്കൽ. തീർത്ഥം പുണ്യമാണ്. ക്ഷേത്രദർശനത്തിൻ്റെ മുഖ്യ ചടങ്ങാണിത്. പാദസ്പർശനവും തീർത്ഥജല സ്വീകരണവും ഏറെ പ്രധാനപ്പെട്ടതാണ്. കൈവെള്ളയിൽ സ്വീകരിക്കുന്ന തീർത്ഥം കൈരേഖയിലൂടെ അല്പം അഭിമുഖമായി ഒഴുക്കി പാനം ചെയ്യുകയാണ് വേണ്ടത്. തുടർന്ന് മുഖത്തും ശിരസിലും തളിക്കുക. ശേഷമുള്ളത് മാറിടത്തിലും തളിക്കേണ്ടതാണ്. ചന്ദനം തൊടുക. വലതുകൈയിൽ മന്ത്രജപത്തോടെ വാങ്ങുന്ന പ്രസാദ ചന്ദനം ഇടതുകൈയിലേക്ക് പകർന്ന് വലതുകൈയിലെ മോതിര വിരലിൻ്റെ അഗ്രം കൊണ്ട് നെറ്റിയിൽ തൊടുക. നിർമാല്യ പുഷ്പങ്ങൾ ഭക്തിയോടെ വാങ്ങി സ്ത്രീകൾ ശിരസിലും പുരുഷന്മാർ ചെവിയുടെ പിൻവശത്തും ചൂടുക. നിർമാല്യം ശിരസിൽ ധാര്യം ദേവദോ ഉച്ഛിഷ്ടഭോജിതേ എന്നാണ് വേദവാക്യം. പിന്നീട് കുറഞ്ഞത് 3 അടിയെങ്കിലും പിന്നിലേക്ക് വെച്ച് ഭഗവത് ചൈതന്യത്തെ നോക്കി വേണം തിരികെ ഇറങ്ങാൻ. ഈ ചടങ്ങുകൾ വിശ്വാസത്തോടെ പൂർത്തീകരിച്ചാൽ ക്ഷേത്രദർശനം പൂർണ്ണമാകും. സം എന്നാൽ ശരിയായ എന്നും ധ്യാ എന്നാൽ ധ്യാനം എന്നുമാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരിയായ ധ്യാനത്തിന് സന്ധ്യ എന്ന് പറയാം. പ്രഭാത കർമ്മങ്ങൾ അവസാനിക്കുമ്പോൾ വിശ്വാസി പിന്നീട് സായാഹ്നത്തിലേക്ക് നടന്നു കയറുന്നു. സായാഹ്നത്തിൽ പാലിക്കേണ്ട കർമ്മങ്ങൾ നിത്യേന വിശ്വാസത്തോടുകൂടി അനുഷ്ഠിക്കേണ്ടതാണ്. വൈകുന്നേരം 6-ന് 7-ന് മധ്യയുള്ള സമയമാണ് ത്രിസന്ധ്യാസമയം. ഈ സമയം ആഹാരത്തിനോ മറ്റു കാര്യങ്ങൾക്കോ വിനിയോഗിക്കാതെ സന്ധ്യാനുഷ്ഠാനങ്ങൾക്കായി മാത്രം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. കുളിച്ച് വൃത്തിയായി സ്വഗ്രഹത്തിൽ നിലവിളക്കാകുന്ന ലക്ഷ്മീദേവിയെ തെളിച്ച് പ്രാർത്ഥിക്കണം. സന്ധ്യാദീപം കൊളുത്തുന്ന വേളയിൽ ആയുരാരോഗ്യ സൗഖ്യത്തിനും ശത്രുദോഷ നിവാരണത്തിനും വേണ്ടി ഈ മന്ത്രം ചൊല്ലേണ്ടതാണ്. ശുഭം കരോതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം സർവശത്രുവിനാശായ സന്ധ്യാദീപം നമോ നമഃ. നിലവിളക്ക് ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയും അതിൽ തിളങ്ങുന്ന ദീപങ്ങൾ വിജ്ഞാനദേവതയായ സരസ്വതീദേവിയുടെ കരുണവിളയാടുന്ന നയനങ്ങളാണെന്നും സങ്കല്പിച്ച് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന അകതാരിലെ അജ്ഞതയാകുന്ന അന്ധകാരത്തെ അകറ്റി എന്നും വെളിച്ചമേകും. ഗായത്രി മന്ത്രജപം. മന്ത്രങ്ങളിൽ ഏറ്റവും ആദ്യമുണ്ടായ വേദമന്ത്രം ഓംകാരം. സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മദേവന്റെ മുഖത്തു നിന്നും ഉത്ഭവിച്ച മന്ത്രം ഓംകാരമന്ത്രം. ഈ ഓംകാരത്തിൽ ആരംഭിക്കുന്നതാണ് മന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഗായത്രി മന്ത്രം.
ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഗായത്രിയിലെ 24 അക്ഷരങ്ങളെയും ക്രമത്തിൽ 1000 ശ്ലോകങ്ങളായി വിഭജിച്ചാണ് വാൽമീകി മഹർഷി രാമായണം എഴുതിയതെന്ന് നാം വിശ്വസിക്കുന്നു. പ്രഭാതത്തിൽ ജപിക്കുമ്പോൾ അതുവരെ ചെയ്ത പാപങ്ങളും, പ്രദോഷത്തിലാവുമ്പോൾ രാവിലെ മുതൽ ആ സമയം വരെയുള്ള പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ നാമങ്ങൾ ഉരുക്കഴിക്കാം. ഓം നമഃ ശിവായ, നാരായണായ നമഃ, അച്യുതായ നമഃ, അനന്തായ നമഃ, അമൃതായ നമഃ, ഗോവിന്ദായ നമഃ, ഗോപാലായ നമഃ, ശ്രീരാമായ നമഃ, ശ്രീകൃഷ്ണായ നമഃ, വിഷ്ണുവേ ഹരേ. വിശ്വാസം സൽക്കർമ്മങ്ങൾക്കും ധർമ്മപരിപാലനത്തിനും ഉതകുന്നതാണെന്ന് പുരാണ ഇതിഹാസങ്ങൾ വ്യക്തമാക്കുന്നു. തത്വമസി, അത് നീയാകുന്നു എന്നത് പരമമായ സത്യമാണ്. സ്വയം മനസ്സിലാക്കി മറ്റുള്ളവരെ പൂജിക്കുമ്പോഴാണ് ഈശ്വരനെന്ന പരമമായ ചൈതന്യം നമ്മളിൽ പ്രസരിക്കുന്നത്. ഈ വിശ്വാസം സനാതനധർമ്മ സംസ്കാരത്തിൽ മാത്രം അധിഷ്ഠിതമാണ്. വെളിച്ചത്തിൽ ചെയ്യുന്ന നന്മയും ഇരുട്ടിൽ ചെയ്യുന്ന തിന്മയും എന്നും നോക്കിക്കാണുന്ന ദൈവമെന്ന മഹാസങ്കല്പത്തിൻ്റെ ഒരിക്കലും അടയാത്ത കണ്ണുകളെക്കുറിച്ച് മനസ്സിലാക്കി ജീവിക്കാൻ നാം ഓരോരുത്തർക്കും ഇനിയുള്ള കാലം കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ. ഓം ശാന്തി ശാന്തി ശാന്തി.